നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. WTCയുടെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. പക്ഷേ ആ മത്സരത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അടങ്ങുന്നില്ല. ശുഭൻ ഗിൽ പുറത്തായതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഉണ്ടായ വിവാദങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഫോർത്ത് ഡേയിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ശുഭൻ ഗില്ലിൻ്റെ ക്യാച്ച് ക്യാമറൻ ഗ്രീൻ എടുത്തത് ക്ലീൻ ക്യാച്ചാണോ അല്ലയോ എന്നുള്ളതാണ് തർക്കം. എന്തായാലും തേടം വരെ അത് ഔട്ട് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ഗില്ലിനെതിരെ ICC നടപടി എടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെതിരെയും നടപടിയുണ്ട്. ഗില്ല് ആ ഫോർത്ത് ഡേയിലെ കളിക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ICCയുടെ നടപടിക്ക് പ്രേരണയായിരിക്കുന്നത്. ഇന്ത്യൻ ടീമിനെതിരെയുള്ള നടപടി വന്നിരിക്കുന്നത് സ്ലോ ഓവർ റേറ്റിനാണ്. എന്തായാലും ആദ്യം ആ നടപടി എന്താണ് എന്ന് നോക്കാം. ശുഭൻ ഗില്ലിന് 15% മാച്ച് ഫീ ആണ് ഇപ്പം ഫൈനിട്ടിരിക്കുന്നത്. അമ്പയറുടെ ഫോർത്ത് ഡേ ഡിസിഷൻ ക്രിട്ടിസൈസ് ചെയ്തതിനാണ് ആ നടപടി. ഇന്ത്യൻ ടീമിനെതിരെ 100% മാച്ച് ഫീ ഇപ്പോൾ ഫൈനിട്ടിരിക്കുന്നു. സ്ലോ ഓവർ റേറ്റാണ് കുറ്റമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ആ ക്യാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കളിക്ക് ശേഷവും രോഹിത് ശർമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് വലിയ നിരാശയുണ്ട്. തെടമ്പേറ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്ലൈകൾ കാണണമായിരുന്നു. ഡിസിഷൻ വളരെ വേഗത്തിലാണ് എടുത്തത്. ഇതൊരു ഫൈനലാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമറ ആംഗിൾസ് അവൈലബിൾ ആവണമായിരുന്നു. IPLൽ മോർ ദാൻ 10 ക്യാമറ ആംഗിൾസ് അവൈലബിൾ ആണ്. പക്ഷേ അവർ ICC ഇവൻറ്റിൽ എന്തുകൊണ്ടത് അതില്ല എന്നുള്ള ഒരു ചോദ്യം കൃത്യമായിട്ട് രോഹിത് ശർമ്മയും ഉയർത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവം തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ടീമിൻ്റെ തോറ്റത് എന്നാരും പറയുകയുമില്ല. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുപോകാം.